നാളെ മകരവിളക്കാണ്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഇന്നലെ പന്തളത്ത് നിന്ന് പന്തളം ശ്രീധർമ്മശാസ്ത്ര വലിയ കോയിക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെട്ടിരുന്നു. അത് തിരുവാഭരണ ഘോഷയാത്ര ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. നാളെ വൈകുന്നേരത്തോടുകൂടി തിരുവാഭരണ ഘോഷയാത്ര പമ്പയിലെത്തും. അവിടെ നിന്ന് ആചാരപരമായി സ്വീകരിച്ച് തിരുവാഭരണ ഘോഷയാത്രയെ സന്നിധാനത്തേക്ക് ആനയിക്കും. തുടർന്ന് ദീപാരാധന സമയത്ത് സർവാലങ്കാര സർവ തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പസ്വാമിയെ കണ്ടു തൊഴാൻ ഭക്ത ലക്ഷങ്ങളാണ് സന്നിധാനത്ത് എത്തിച്ചേരുക. മകരവിളക്ക് ദർശിക്കുവാൻ ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരാണ് വിവിധ വ്യൂ പോയിൻറ്റുകളിൽ സന്നിധാനം ഉൾപ്പെടെയുള്ള വ്യൂ പോയിൻറ്റുകളിൽ നിലയുറപ്പിക്കുക. അപ്പോൾ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം പുറത്തു വരുന്നത്, കേന്ദ്ര ഇൻ്റലിജൻസ് പറയുന്നു നാളെ മകരവിളക്കിനോടനുബന്ധിച്ച് ഇത്ര തിരക്ക് സന്നിധാനത്തേറുമ്പോൾ ഭക്തരുടെ വേഷത്തിൽ തീവ്രവാദികളും ഭീകരവാദികളും ഒക്കെ ശബരിമലയിലേക്ക് എത്തിച്ചേരുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെയേറെ അലേർട്ടായിരിക്കണം, സുരക്ഷാ സംവിധാനങ്ങൾ കർശനമാക്കണമെന്ന് തന്നെ സംസ്ഥാന പോലീസിന് കേന്ദ്ര ഇൻ്റലിജൻസ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നു. നമുക്കറിയാം കളിയിക്കാവിലയിലെ ചെക്ക് പോസ്റ്റിൽ ASIയെ വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവത്തെ തുടർന്ന് കൂടിയാണ്, അതിനോടുകൂടി ക്ലബ് ചെയ്തുകൊണ്ടാണ് കേന്ദ്ര ഇൻ്റലിജൻസിൻ്റെ ഇത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. കാരണം നമ്മൾ തത്വമേ ന്യൂസിലൂടെ തന്നെ രണ്ട് ദിവസം മുമ്പ് നമ്മൾ പുറത്തുവിട്ട ഒരു വാർത്തയുണ്ട്. ഈ ASIയെ വിൽസനെ വെടിവെച്ച് കൊന്ന പ്രതികൾ ശബരിമല കൂടി ടാർഗറ്റ് ചെയ്യുന്നുവെന്ന ഒരു വലിയ സുപ്രധാനമായ വിവരം നമ്മൾ ആദ്യം പുറത്തുവിട്ടിരുന്നു. അത് കൂടി അതിന് ഉപോത്ബലകമായാണ് ഇപ്പോൾ കേന്ദ്ര ഇൻ്റലിജൻസിൻ്റെ ഒരു റിപ്പോർട്ട് കൂടി സംസ്ഥാന പോലീസിന് ലഭിച്ചിരിക്കുന്നത്. കാരണം ഈ തീവ്രവാദികൾ ഉൾപ്പെടെ, അല്ലെങ്കിൽ ഈ തീവ്രവാദികളുടെ ഗ്രൂപ്പിൽപ്പെട്ടവർ, അല്ലുമ എന്ന് പറയുന്ന ഒരു തീവ്രവാദ ഗ്രൂപ്പിൻ്റെ സജീവ പ്രവർത്തനം കേരളത്തിൽ നടക്കുന്നുണ്ട്. തമിഴ്നാട്ടിലെ അല്ലുമ്മയുടെ മറ്റൊരു വേർഷനാണ് ഈ വിൽസൺ എന്ന ASIയെ വെടിവെച്ചു കൊന്ന പ്രതികൾ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന സംഘടന. ആ സംഘടന കളിയിക്കാവിളയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ, അദ്ദേഹം ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡിലെ അംഗമായിരുന്നു. തിരുച്ചെന്തൂരിൽ അദ്ദേഹം ചില ഓപ്പറേഷനുകളിൽ പങ്കാളിയായി. അതിലുള്ള വൈരാഗ്യം മൂലമാണ് അദ്ദേഹത്തെ വെടിവെച്ചു കൊന്നത്. പക്ഷേ അദ്ദേഹത്തെ വെടിവെച്ചു കൊന്നത് ശബരിമല തീർത്ഥാടനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കുള്ള ശ്രദ്ധ മാറ്റുവാൻ വേണ്ടിയിട്ടാണ് എന്ന തരത്തിലേക്കുള്ള ഒരു നിഗമനത്തിലാണ് കേന്ദ്ര ഇൻ്റലിജൻസ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് DGP ലോക്നാഥ് ബെഹ്റയ്ക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കൈമാറിയിട്ടുണ്ട്. ഇതുകൂടാതെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ, ശബരിമല കൂടാതെ ശബരിമല അതിനോടനുബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ, ഭക്തർ മകരവിളക്ക് കാണാൻ തിങ്ങിക്കൂടുന്ന വ്യൂ പോയിൻറ്റുകൾ, മറ്റുള്ള ശബരിമലയോട് അനുബന്ധിക്കുന്ന പ്രദേശങ്ങൾ, ഇത് മാത്രമല്ലാതെ കേരളത്തിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകൾ അടക്കം പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും കർശനമായ നിരീക്ഷണം വേണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. ശബരിമലയിൽ സുരക്ഷ ശക്തമാക്കാൻ പത്തനംതിട്ട കോട്ടയം SP മാർക്കും ശബരിമല പമ്പ നിലയ്ക്കൽ എരുമേലി സ്പെഷ്യൽ ഓഫീസർമാർക്കും DGP കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുന്നറിയിപ്പിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം DGPയുടെ ചേംബറിൽ അടിയന്തര യോഗം കൂടി സുരക്ഷാ നടപടികൾ വിലയിരുത്തിയിട്ടുണ്ട്. സന്നിധാനത്തും പരിസരത്തുമുള്ള പ്രധാന പോയിന്റുകളിൽ വിവിധ സേനാ വിഭാഗങ്ങളെ കൂടി വിന്യസിച്ചിട്ടുണ്ട്. ശബരിമല വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ്. നമുക്കറിയാം കാനനപാതയിലൂടെയാണ് ശബരിമലയിലേക്ക് എത്തുക. അത് പമ്പയിൽ നിന്നായാൽ പോലും നമുക്കറിയാം ചന്ദ്രാനന്ദൻ റോഡായാലും സ്വാമി അയ്യപ്പൻ റോഡായാലും ഘോരമായിട്ടുള്ള വനത്തിന് നടുക്കൂടിയാണ് പോകുന്നത്. മാത്രമല്ല പരമ്പരാഗത പാതകളും നമുക്കറിയാം പുല്ലുമേട് ഉൾപ്പെടെയുള്ള അഴുത ഉൾപ്പെടെയുള്ള പരമ്പരാഗത പാതകളും എല്ലാം തന്നെ കൊടും കാടിൻ്റെ നടുവിലൂടെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യം കൂടി നമ്മൾ കണക്കാക്കുമ്പോൾ മാവോയിസ്റ്റ് ഭീകരവാദി ഭീഷണിയുണ്ട് ശബരിമല തീർത്ഥാടനത്തിന്. ആ കാര്യം നമ്മൾ കുറേ നാളുകൾക്ക് മുമ്പ് തൊട്ടേ, അതായത് തീർത്ഥാടന കാലം ആരംഭിക്കുന്നതിന് മുമ്പ് തൊട്ടേ നമ്മൾ പറയുന്നുണ്ടായിരുന്നു. ഈ ഒരു അവസരത്തിൽ ഭീകരവാദികൾക്കും മാവോയിസ്റ്റുകൾക്കും ഒക്കെ ഭക്തരെന്ന വ്യാജേന നുഴഞ്ഞു കയറുവാനുള്ള വലിയ സാധ്യതകളുള്ള ഒരു പ്രദേശമാണ് ശബരിമല, അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള പ്രദേശം. കാരണം എല്ലാ കൊടും കാടിന് നടുവിലുള്ള ഒരു ക്ഷേത്രമാണ് ശബരിമല എന്നത് തന്നെ. അതായത് ദർശനത്തിന് ഭക്തർക്ക് വനത്തിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നതിനാൽ ഭക്തരുടെ കൂട്ടത്തിലേക്ക് തീവ്രവാദികൾ കടന്നുകൂടുവാൻ സാധ്യത ഏറെ ഉണ്ടെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. ശബരിമലയിലെത്തുന്ന വിദേശ തീർത്ഥാടകരുടെ വിവരങ്ങൾ കൃത്യമായി ശേഖരിക്കണം, സന്നിധാനത്തേക്കുള്ള വനപാതയായ പുല്ലുമേട്ടിൽ പെട്രോളിംഗ് ശക്തമാക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയിട്ടുണ്ട്. ഇതനുസരിച്ച് കൃത്യമായിട്ടുള്ള
നിർദ്ദേശം, കർശനമായിട്ടുള്ള നിർദ്ദേശം സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ അദ്ദേഹം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് വിവരം ലഭിക്കുന്നത്. ഭക്തരുടെ വേഷത്തിൽ തീവ്രവാദികൾ ക്ഷേത്രത്തിൽ എത്തുമെന്നും അതീവ സുരക്ഷാ ജാഗ്രത പുലർത്തണമെന്നും സുരക്ഷാ ക്യാമറകളുടെ പ്രവർത്തനവും നിരീക്ഷണവും ഉറപ്പാക്കണമെന്നും വേണ്ടി വന്നാൽ ആകാശമാർഗത്തിലുള്ള നിരീക്ഷണം വരെ ഏർപ്പെടുത്തണമെന്നും സുരക്ഷാ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, വ്യക്തമാക്കുന്നുണ്ട്, ആ റിപ്പോർട്ട് ആവശ്യപ്പെടുത്തുന്നുണ്ട്. നമുക്കറിയാം കാര്യങ്ങൾ അത്രത്തോളം ഗൗരവതരമുള്ളതാണ്, ഗൗരവകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു വലിയ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മുമ്പൊരിക്കലും തന്നെ സംസ്ഥാന പോലീസ് മേധാവിക്ക് ഈ സുരക്ഷ ഒരുക്കുന്നതിനെ, ശബരിമലയിൽ സുരക്ഷ ഒരുക്കുന്നതിനെ സംബന്ധിച്ച് നൽകിയിട്ടില്ല എന്നതിനെ കൂടി നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. വിഷയത്തിൽ തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ DGP മാരുമായും സംസ്ഥാന പോലീസ് മേധാവി സുരക്ഷാ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. തിരക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന തരത്തിൽ പോയിന്റുകളായി തിരിച്ചുള്ള പോലീസ് വിന്യാസമാണ് നിലവിൽ സന്നിധാനത്ത് സുരക്ഷാ ചുമതലയുടെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത്. തീവ്രവാദ മാവോയിസ്റ്റ് വിഭാഗങ്ങളുടെ ഭീഷണി സാധ്യതയുള്ളതായി നേരത്തെ തന്നെ നമ്മുടെ സംസ്ഥാന പോലീസ് ഇന്റലിജൻസും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഏതടിയന്തര സാഹചര്യവും നേരിടാനുള്ള ക്രമീകരണങ്ങൾ സന്നിധാനത്തും അനുബന്ധ പ്രദേശങ്ങളിലും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന വിവരമാണ് നമുക്കിപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത്. കേരള പോലീസ്, കേന്ദ്ര സേനകളായ NDRF, RAF, കമാൻഡോസ്, സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ബോംബ് ഡിറ്റക്ഷൻ സ്ക്വാഡ് എന്നീ സേനാ വിഭാഗങ്ങളിൽ നിന്നുള്ളവരെയാണ് പ്രധാനമായും സുരക്ഷയ്ക്ക് വിനിയോഗിച്ചിരിക്കുന്നത്. അതായത് സന്നിധാനം, വാവരുനട, പാണ്ഡിത്താവളം, ബെയിലിപ്പാലം, മരക്കൂട്ടം, ശരംകുത്തി, വലിയ നടപ്പന്തൽ, കാനനപാത തുടങ്ങിയ ഇടങ്ങൾ പോലീസിൻ്റെ കർശനമായ നിരീക്ഷണത്തിലാണ് എന്ന ഒരു വസ്തുത കൂടി നമുക്ക് ഈ ഒരു അവസരത്തിൽ പറഞ്ഞു വെക്കേണ്ടതുണ്ട്. അതേസമയം മകരവിളക്ക് പ്രമാണിച്ച് തിരക്ക് നിയന്ത്രിക്കുന്നതിനും സുരക്ഷാ ഭീഷണി ഉയർന്ന സാഹചര്യത്തിലും സന്നിധാനത്തും പരിസരത്തേക്കും കൂടുതൽ പോലീസിനെ കൂടി വിന്യസിച്ചിട്ടുണ്ട്. 200 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് പുതുതായി ഇന്നലെ മാത്രം സന്നിധാനത്തേക്കും അനുബന്ധ പ്രദേശങ്ങളിലേക്കും തിരക്ക് നിയന്ത്രിക്കുവാനും മാത്രമല്ല സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിനായും അത് പാലിക്കുന്നതിനായും ഒക്കെ കൃത്യമായ രീതിയിൽ ബന്ധപ്പെടുത്തിയിട്ടുള്ളത്, നിയോഗിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും ഇത്തരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇതിനു മുമ്പ് ഒരു കാലഘട്ടത്തിലും, ഇതിനു മുമ്പ് നമുക്കറിയാം നൂറ്റാണ്ടുകളായി തുടർന്നു വരുന്ന ഒരു ആചാരമാണ് ശബരിമല തീർത്ഥാടനം. എന്നാൽ നമുക്കറിയാം മുമ്പെങ്ങുമില്ലാത്ത തരത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയിരിക്കുന്നു ശബരിമലയിൽ ഗുരുതരമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ, കർശനമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണം. കാരണം മാവോയിസ്റ്റുകളും തീവ്രവാദികളും ഭക്തരുടെ വേഷത്തിൽ സന്നിധാനത്തേക്ക് നുഴഞ്ഞു കയറുവാനും അവരുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾ അവിടെ, ആക്ടിവിറ്റീസ് അവിടെ നടത്തുവാനും സാധ്യതയുള്ളതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പറഞ്ഞിരിക്കുന്നു. അത് വളരെ ഗുരുതരമായ, ഗൗരവകരമായ കാര്യമാണ്. അത് തന്നെ പോലീസ് ഏറ്റെടുത്തിരിക്കുന്നു. മാത്രമല്ല മറ്റൊരു കാര്യമുണ്ട്, സന്നിധാനവും അനുബന്ധ പ്രദേശങ്ങളും സംസ്ഥാനത്തെ എല്ലാ തന്ത്രപ്രധാന കേന്ദ്രങ്ങളും സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഹൈന്ദവ ആരാധനാലയങ്ങളും എല്ലാം തന്നെ പോലീസിന്റെ കർശന നിരീക്ഷണത്തിലാണ് എന്നതാണ് ഇപ്പോൾ നമുക്ക് പുറത്തുവിടാൻ കഴിയുന്ന വിവരം. മാത്രമല്ല ശബരിമല മകരവിളക്ക് മഹോത്സവമായ നാളെ സന്നിധാനത്ത് അയ്യപ്പ സ്വാമിക്ക് ചാർത്തുവാനുള്ള തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളത് നേരത്തെ പറഞ്ഞിരുന്നു, അത് കഴിഞ്ഞ ദിവസം മുതൽ, അതായത് പന്തളം വലിയ കോയിക്കൽ ശ്രീധർമ്മശാസ്ത ക്ഷേത്രത്തിൽ നിന്ന് തന്നെ ഞങ്ങളുടെ വാർത്താ സംഘം, തത്വമയി ന്യൂസിൻ്റെ വാർത്താ സംഘം തിരുവാഭരണ ഘോഷയാത്രയെ അനുഗമിക്കുന്നുണ്ട്. തത്സമയമായുള്ള എല്ലാ പ്രദേശങ്ങളിൽ നിന്നുമുള്ള തിരുവാഭരണ ഘോഷയാത്രകൾക്ക് സ്വീകരണങ്ങൾ നൽകുന്ന എല്ലാ പോയിന്റുകളിൽ നിന്നും കൃത്യമായ തത്സമയ വിവരങ്ങൾ തത്വമയി ന്യൂസിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നാളെ സന്നിധാനത്ത് മകരവിളക്കിന് മുൻപായി ദീപാരാധന സമയം വരെ സ്വാഭാവികമായും സന്നിധാനത്ത് തിരുവാഭരണ ഘോഷയാത്ര എത്തുന്നത് വരെ തത്വമയി ന്യൂസിൻ്റെ വാർത്താ സംഘം തിരുവാഭരണ ഘോഷയാത്രയെ അനുഗമിക്കുന്നുണ്ട് എന്ന വിവരം കൂടി ഈ അവസരത്തിൽ പറഞ്ഞു വെക്കുകയാണ്.